390,000 ഒരു ലോൺ ഓഫറാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു 1.5 വർഷത്തെ റിലേഷൻ ഈ പ്ലാറ്റ്ഫോമായിട്ടുള്ളത് കാരണം അവരൊരു ഹയ്യസ്റ്റ് ലോൺ ഓഫർ തന്നിട്ടുണ്ട്. നമുക്കത് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ റിവ്യൂ കാണാനായിട്ട് പറ്റും. 37 മാസമായിരിക്കും നമുക്ക് മാക്സിമം കിട്ടുന്ന ടെന്യൂറ്. 1st നവംബറിൽ നമ്മുടെ EMI സ്റ്റാർട്ട് ചെയ്യും. EMI വരെ 16,900 രൂപയാണ് നമുക്ക് EMI ആയിട്ട് വരിക. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 0% ഫീ ആണ്. ഒരു പ്രോസസ്സിംഗ് ഫീ പോലും ഈ ലോണിന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. 100% 0 ആയിരിക്കും നമ്മുടെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മിനിറ്റുകൾ കൊണ്ട് ഈ എമൗണ്ട് നമുക്ക് ഡിസ്ബാക്കാനായിട്ട് പറ്റും. ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം വെരിഫൈ ചെയ്ത് ഒരു ആപ്ലിക്കേഷനും ഇത്രയും വലിയ ഒരു ലോൺ എമൗണ്ട് ഒരു കസ്റ്റമർക്കും കൊടുക്കത്തില്ല. അപ്പൊ നമുക്ക് ഈ കസ്റ്റമർക്ക് തന്നതിന്റെ വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരായിട്ടുള്ള റിലേഷനാണ്. ഏകദേശം 1.5 വർഷത്തോളമായി ഇവരുടെ പ്ലാറ്റ്ഫോം ഞാൻ ഉപയോഗിക്കുന്നു. എനിക്ക് ബേസിക് ആയിട്ട് ആദ്യം അപ്രൂവ് ചെയ്ത് തന്നത് 40,000 രൂപയായിരുന്നു. സെക്കൻഡ് അവരത് 80,000 രൂപയായിട്ട് ഉയർത്തി. റീസെന്റ് 1,50,000 തന്നിട്ടുണ്ടായിരുന്നു. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 390,000 ഒരു ഓഫറാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. ജെനുവൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് നമുക്ക് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇവരിതില് നമ്മുടെ ലോൺ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, UPI ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഗോൾഡ് ഒക്കെ വാങ്ങിക്കാം, ഡിജിറ്റൽ ഗോൾഡ് ഒക്കെ വാങ്ങിക്കാം. അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ, ക്യാഷ് ലോണുകൾ, ഹോം ലോണുകൾ ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഹോം ലോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് കുറവായിരിക്കും ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഒരു ബാങ്ക് ഒരു ലോൺ കൊടുക്കുമ്പോൾ അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പോൾ ഡെയിലി വേജസ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഒരു ബാങ്ക് ലോൺ എടുക്കത്തില്ല. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡെയിലി വേജസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിൽ പേഴ്സണൽ ലോൺ ട്രൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇവരുടെ ക്യാഷ് ലോൺ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫേമിന്റെ നെയിം കൊടുത്ത് നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്ന സാലറി ഡെയിലി വേജസ് ഒരിക്കലും എൻട്രി ചെയ്യരുത്. ഇപ്പോൾ ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് ഒരു 900 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം, അല്ലെങ്കിൽ സോറി 1 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് അവിടെ എൻട്രി ചെയ്യുക ഒരു മാസത്തെ സാലറി ആയിട്ട്. അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരുണ്ടാവല്ലോ, നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരുണ്ടല്ലോ, ഇനി അതില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ലോൺ അപ്രൂവ് ആവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇതിലെ കുറച്ച് ഡ്രോബാക്സ് പറയുകയാണെങ്കിൽ, ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റികളിൽ തന്നെയാണ് കിട്ടത്തുള്ളൂ, കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ്, എന്നാലും കുറവാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ സർവീസ് ഉണ്ട്. പിന്നെ ഇവർ നോക്കുന്നത് മെയിനായിട്ട് നല്ല സ്റ്റേറ്റ്മെന്റ് ഉള്ള ബാങ്കാണോ, അത്യാവശ്യം സിബിൽ പക്ക ആയിട്ടുള്ള കസ്റ്റമർ ആണോ. ഇനി ഗോൾഡ് ലോണൊക്കെ നിങ്ങൾ ഓൾറെഡി മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സെറ്റിൽമെന്റും കാര്യങ്ങളും ഇല്ലാത്ത കസ്റ്റമേഴ്സിനൊക്കെ ഇവർ എന്തായാലും ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി നമുക്ക് ബാങ്ക് റേറ്റിനൊന്നും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാങ്ക് റേറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ 15-14 കിട്ടും, പക്ഷേ അതിനൊക്കെ അത്രയും നല്ല ഡോക്യുമെന്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ബാങ്കിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് എനിക്ക് ഇത് വന്നിട്ടുള്ളത് 36% ആണ് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഫ്ലാറ്റ് അല്ല, ഡിമിഷിംഗ് ആണ് വന്നേക്കണേ. അപ്പോൾ പക്ഷേ ഒരു കസ്റ്റമർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ലൊരു പ്രൊഫൈലുള്ളൊരു കസ്റ്റമർ നോക്കുകയാണെങ്കിൽ, പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ഈ 36% വന്നിട്ടുള്ള ഈ ലോൺ ഓഫർ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഒരു ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പേഴ്സണൽ ലോൺ 36% കുറവ് ഒരു സ്ഥാപനം കൊടുക്കാനായിട്ട് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യുക, ഏതെങ്കിലും ബാങ്ക് ഡെയിലി വേജസിലോ അല്ലെങ്കിൽ ഒരു സാലറി സ്ലിപ്പോ ഒരു ഡോക്യുമെന്റോ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു 15% ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെ റിവ്യൂ ചെയ്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു വിഷനിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ലോൺ ഓഫർ തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഇൻകം വെരിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം നമ്മുടെ കയ്യിൽ സ്ലിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ITR ഉണ്ട്, പക്ഷേ ITR ഒന്നും കൺസിഡർ ചെയ്യത്തില്ല, മിക്ക ബാങ്ക്സും കൺസിഡർ ചെയ്യത്തില്ല. അത് ബിസിനസ് ലോൺ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ITR ഉണ്ടെങ്കിൽ മാത്രം നടക്കത്തില്ല, ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ബിസിനസ് ലോൺ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു സിബിൽ സ്കോറും ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൊള്ളാവുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൊള്ളാവുന്ന ഒരു സ്കോറും ഒരു 720+ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ട്രൈ നോക്കാവുന്നതാണ്. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് അപ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. ഷോർട്ട് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട്സ് ആയിരിക്കും അപ്രൂവ് ആവുക. അതിനുശേഷം വലിയ എമൗണ്ട്സിലേക്ക് നിങ്ങളുടെ ഓഫർ എൻഹാൻസ് ആവാനും സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, റീപേയ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യുക, അടവ് തെറ്റരുത്, കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ല ഓഫേഴ്സ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളിത് ഉദ്ദേശിച്ചിട്ടുള്ളത് മിഡിൽ ക്ലാസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അവർക്കാണ് ഇത് വർക്കൗട്ട് ആവാനായിട്ട് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിതിൽ എലിജിബിലിറ്റി കയറാനുള്ളൊരു സാധ്യത ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുന്നേ ഇവരുടെ UPIയും ഗോൾഡും ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വയ്ക്കുക. ഗോൾഡിൽ ഒരു 100 രൂപ അല്ലെങ്കിൽ 1 രൂപയ്ക്ക് എങ്ങനെ ഗോൾഡ് വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എലിജിബിലിറ്റി കയറാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ UPI സർവീസുണ്ട്. ആ UPI സർവീസൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ക്യാഷ് ലോണിന് എലിജിബിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പല വീഡിയോസിൽ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. കാരണം അവരുടെ സർവീസ് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി കിട്ടാനായിട്ട് സാധ്യത. അപ്പോൾ ഗൂഗിൾ പേക്ക് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അവർ പേഴ്സണൽ ലോണിൻ്റെ ഓഫർ DMI ഫിനാൻസ് ആയിട്ട് ചേർന്നിട്ട് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾ നല്ല പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം ക്യാഷ് ലോൺ ക്ലിക്ക് ചെയ്യുക. ക്യാഷ് ലോൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യണം. അപ്പോൾ കുറച്ച് ബാങ്കുകളില്ല, അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇല്ല, ഫെഡറൽ ബാങ്ക് ഒക്കെ ഉണ്ട്. ഫെഡറൽ ബാങ്ക് വെച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള ബാങ്ക് വെച്ച് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യുക. ആ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ലോൺ ഓഫർ കിട്ടൂ ഇല്ലെന്ന് കാണിക്കും. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം, സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ
നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, താഴെ ഉണ്ടാവും. അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തരുത്താവുന്നതാണ്. അതിനുശേഷം ഒരു വിത്തിൻ സെക്കൻഡ്സ് ആണ്, ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇവർ എമൗണ്ട് തരും. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിന് നമുക്ക് കിട്ടിയ 390,000 കൂടിയ ലോൺ ഓഫർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക കഴിഞ്ഞാൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇവരെ സർവീസിനെ പറ്റിയുള്ള റിവ്യൂ ആർക്കെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ അതും കമന്റ് ആയിട്ട് ഇടാം. ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ കൊണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.